കുട്ടനാട്ടിൽ പ്രളയക്കെടുതികൾക്കിരയായ കുടുംബങ്ങൾക്കായി കാരുണ്യത്തിന്റെ കൈകൾ കോർത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തുച്ഛമായ വേതനത്തിലെ ഒരു ഭാഗം നീക്കിവെച്ച് ഇനിയും ഉറവ പറ്റാത്ത മനസ്സുള്ളവരുടെ നിരയിലേക്ക് ഉയരുന്നത് പ്രഖ്യാപിത വേതനം കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിലും നാട്ടിക പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇന്ന് സംതൃപ്തരാണ് ഒരുപക്ഷെ ദുരിതം അനുഭവിക്കുന്നവരെ ഒപ്പം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തി ാ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി ജി ജ്യോതിയാണ് കുട്ടനാട്ടിലെ ദുരിതബാധിതർക്കായി ഒരുമിക്കാമെന്ന ആശയം പങ്കുവയ്ക്കുന്നത് സമാനമായ ഒട്ടേറെ കെടുതികൾ അനുഭവിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ ആശയത്തെ ഒരു മനസ്സോടെ സ്വീകരിക്കുകയായിരുന്നു പ്രളയമില്ലെങ്കിലും തീരദേശവാസികളായ തങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുരിതം വന്നാൽ എന്താകുമെന്ന ചിന്തയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മനസ്സിലെന്ന് നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവും തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബി ജി ജ്യോതിയും പറഞ്ഞു ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹം ആവട്ടെ നമ്മളെ കൊണ്ടാകുന്ന സഹായത്തിൽ അവർക്കും അത് ഉപകരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇത് മറ്റുള്ളവർക്കും ഒരു മാതൃകയായി തീരട്ടെ എന്നുള്ള വിശ്വാസം കൂടിയുണ്ട് തുച്ഛമായ കൂലി കൃത്യമായി ലഭിക്കാൻ വൈകുന്നെങ്കിലും ഇതെല്ലാം മറന്ന കുട്ടനാട്ടിലെ ദുരിതബാധിതർക്കായി തൊഴിലുറപ്പ് തൊഴിലാളികൾ കൈകോർത്തു പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ പ്രവർത്തന നിരതരായ നാനൂറ്റി തൊഴിലാളികൾ നൂറും അഞ്ഞൂറും രൂപ നൽകി ദുരിതബാധിതർക്കായി മുന്നോട്ടെത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉൾപ്പെടെയുള്ള അംഗങ്ങളും തൊഴിലുറപ്പ് മേറ്റുമാരും ഉദ്യോഗസ്ഥർ എന്നിവരും ഇവർക്കൊപ്പം കൈകോർത്തു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറഞ്ഞ ദിവസത്തിനകം സമാഹരിക്കാനായത് നാൽപ്പത്തി അയ്യായിരത്തോളം രൂപ സമാഹരിച്ച തുക തൊഴിലുറപ്പ് തൊഴിലാളികൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവിന് കൈമാറി ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദീഖ് ടി സി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി സി എ വർഗീസ് മറ്റ് അംഗങ്ങൾ എന്നിവരും ദുരിതബാധിതർക്കുള്ള ഫണ്ട് കൈമാറാൻ എത്തിയിരുന്നു കലക്ടർ ടി വി അനുപമ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ധനസഹായം ഏറ്റുവാങ്ങി ടി സി വി തൃപ്രയാ